നമസ്കാരം. നമ്മുടെ യൂട്യൂബിൽ പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് സബ്സ്ക്രൈബേഴ്സും വ്യൂസും എല്ലാം വരുന്നത് വളരെ സാവകാശമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് യൂട്യൂബ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കും നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനകത്ത് ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അതിന്റേതായ പോരായ്മകളുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചു വരുമ്പോഴേക്കും കുറേശ്ശെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും എല്ലാം കൂടി വരും. എന്നാൽ നമുക്ക് ഈ കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ്, ഒരു 100-100 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇടുന്ന വീഡിയോസിന് ഇപ്പൊ 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 10% വ്യൂസ് എങ്കിലും വന്നില്ലെങ്കിൽ നമുക്ക് അത് ചാനൽ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് അതിനകത്ത് ചില ടിപ്സുകളും ട്രിക്കുകളും എല്ലാം പ്രയോഗിക്കേണ്ടി വരും. യൂട്യൂബിൽ നല്ല രീതിയിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾക്കും വ്യൂസ് എല്ലാം വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കിതെല്ലാം കൃത്യമായിട്ട് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്താലും നല്ല കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്താലും പലർക്കും വ്യൂസ് കിട്ടാത്ത സാഹചര്യങ്ങളെല്ലാം നമ്മൾ പല കമന്റുകളിലൂടെ എല്ലാം അറിയാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചില ട്രിക്കുകളും ടിപ്സുകളും എല്ലാം അതിനകത്ത് പ്രയോഗിക്കേണ്ടി വരും. പലരും പല മാർഗങ്ങളും എല്ലാം ചെയ്ത് പരാജയപ്പെട്ടും കാണണം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊക്കെ വ്യൂസ് കൊണ്ടുവരാനും അതിലൂടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിപ്പിക്കാനുമുള്ള ഒരു ജെന്യൂനായിട്ടുള്ള ഒരു അടിപൊളി മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റിൻ. ഇപ്പം നമ്മൾ പല യൂട്യൂബ് ചാനലുകളും നോക്കിയാൽ അറിയാനായിട്ട് കഴിയും അതിനകത്ത് യൂട്യൂബിൽ ചെയ്യേണ്ടതായിട്ടുള്ള പല സെറ്റിങ്ങുകളും അതിനകത്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നാമത് ചാനൽ കീവേഡ്സ് കൊടുത്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പല സെറ്റിങ്ങുകളും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ യൂട്യൂബിൽ ഓരോ കാറ്റഗറി ആയിട്ട് പ്ലേ ലിസ്റ്റുകൾ ആഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനെ പ്ലേ ലിസ്റ്റുകൾ ആഡ് ചെയ്യുന്നതിനുള്ള ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ലഭിക്കുകയും നിങ്ങളുടെ വീഡിയോകൾക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഇതിലൂടെ തന്നെ ലഭിക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിലേക്ക് പോയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ട്രിക്ക് കാണിച്ചു തരുവാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒന്ന് പോവുകയാണ്. അതിനുശേഷം ഞാൻ ഈ പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ഞാൻ ഈ പ്ലേലിസ്റ്റിലാണ് നമ്മൾ ഈ ട്രിക്ക് ചെയ്യുന്നത്. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ചാനലിൽ കുറേ പ്ലേലിസ്റ്റുകൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഓഡിയോ എഡിറ്റിംഗ്, യൂട്യൂബ് അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ബേസിക് സെറ്റിങ്സ്, അതുപോലെ തന്നെ നമുക്ക് ടെക് ന്യൂസ് മലയാളം, അങ്ങനെ കുറേ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്യണം. പ്ലേലിസ്റ്റിൽ മാത്രമേ ഈ ട്രിക്ക് നമുക്ക് ചെയ്ത് എഫക്റ്റീവ് ആക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴെയായിട്ട് എക്സ്പ്ലോറർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ട്രെൻഡിങ് മ്യൂസിക്, ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് വേറെ വന്നിരിക്കുന്നതായിട്ട് കാണാം. അതിനകത്ത് നമ്മളിവിടെ ട്രെൻഡിങ്ങിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ട്രെൻഡിങ്ങിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇംഗ്ലണ്ടിലായിട്ട് ഇങ്ങനെ കുറേയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണാം. ഒരു വീഡിയോയുടെ, ഗെയിമിംഗ് ചാനലിൻ്റെ വീഡിയോയുടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. അതിനകത്ത് വ്യൂസ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 9.4 മില്യൺ വ്യൂസാണ്. അപ്പോൾ എത്രത്തോളം വ്യൂസ് അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് കഴിയും. അതിനുവേണ്ടി നമ്മൾ ഇതിനകത്ത് നിങ്ങളുടെ ചാനൽ കാറ്റഗറിയുമായിട്ട് യോജിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക. ഇപ്പം ഞാനത് ഒരു ഉദാഹരണത്തിന് ഒരു കോമഡി ചാനലാണെന്ന് എന്ത് തന്നെ ഇരിക്കട്ടെ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ചാനലുമായിട്ട് കോമഡിക്ക് ബന്ധമില്ലെങ്കിലും ഞാനിപ്പോൾ അത് കാണിക്കുവാൻ വേണ്ടി ഇവിടെ ഒരു ചാനൽ ഇവിടെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ചാനലിലെടുത്തതിന് ശേഷം ഇവിടെ ഒരു കുട്ടികളുടെ പടം കാണാം. അതിനകത്ത് ഇവിടെ 3 ഡോട്ട്സ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തേച്ച് ഇവിടെ സേവ് ടു പ്ലേ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം അപ്പോൾ നിങ്ങളുടെ ഏതിലാണോ കൊടുക്കേണ്ടത് അതിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ കോമഡി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കോമഡി ചാനലാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു നല്ല വീഡിയോസിലേക്കാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുവാൻ വേണ്ടി മാത്രം ഞാനിവിടെ വാച്ച് ലെറ്ററിലേക്ക് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് ഈ വീഡിയോ കാണുന്നത് നമുക്ക് ഇത്രയും വ്യൂസ്, 1 മില്യൺ വ്യൂസ് ആണ്. അപ്പോൾ ഇതിനകത്ത് സ്ഥിരമായിട്ട് വ്യൂസ് വന്നു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്തായിട്ട് വരുന്നത് നിങ്ങളുടെ വീഡിയോ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ നല്ല ഏതെങ്കിലും വീഡിയോ ആയിരിക്കണം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ ഇതിന് ശേഷം
നിങ്ങളുടെ ചാനലിലെ വ്യൂസ് കുറവാണെങ്കിലും അത് വീഡിയോ കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചാനൽ കൊള്ളാമല്ലോ എന്ന് കരുതി അത് ചാനൽ പൂർണ്ണമായിട്ടും കാണുകയും ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിലെ ഏറ്റവും നല്ല വീഡിയോകളായിരിക്കണം ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അടുത്തതായിട്ട് ട്രെൻഡിങ്ങിൽ വരാത്ത കാറ്റഗറികൾ എങ്ങനെ ഇതുപോലെ തന്നെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വ്യൂസ് വർദ്ധിപ്പിക്കാവുന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഉദാഹരണത്തിന് യൂട്യൂബ് ടിപ്സ് പോലെയുള്ള കാര്യങ്ങൾ ട്രെൻഡിങ്ങിൽ വരാറില്ല. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്, മോട്ടിവേഷൻ, അതുപോലെ തന്നെ പല കാറ്റഗറികളും ട്രെൻഡിങ്ങിൽ വരാറില്ല. ഇപ്പോൾ നമുക്കറിയാം കുക്കിങ്ങിന്റെ ചില വിഷയങ്ങൾ എപ്പോഴും ട്രെൻഡിങ്ങിൽ വരാറുണ്ട്, ചിലപ്പോഴല്ല. ബക്കറ്റ് ചിക്കൻ, ഫുൾ ജാർ സോഡയൊക്കെ ട്രെൻഡിങ്ങിൽ വരുന്നതാണ്. അപ്പൊ അതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ എങ്ങനെയാണ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്, പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനായിട്ട് ഇവിടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഷിജോപ്പി എബ്രഹാമിന്റെ ഒരു വീഡിയോ എടുത്ത് ഉദാഹരണം ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം ഞാനിവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ്റെ ഒരു മൊബൈൽ വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷനാണ് എടുക്കുന്നത്. ഇവിടെ കണ്ട 688K വ്യൂസ് ഉള്ളതാണ്. അത് പ്ലേലിസ്റ്റിൽ നിന്നോ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിസ്റ്റിൽ നിന്നോ എവിടെ നിന്നോ വേണമെങ്കിലും നോക്കിയെടുക്കാം. അതിനുശേഷം 3 dots ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ സേവ് ടു പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഡൺ വന്നിട്ടുണ്ട്. അതിവിടെ നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റുകൾ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഏതിലേക്കാണ് ആഡ് ചെയ്യേണ്ടത് അതിലേക്ക് ആഡ് ചെയ്യുക. പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ കണ്ടുപിടിച്ച് നമ്മുടെ പോപ്പുലർ വീഡിയോ ആയിരിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. എന്നിട്ട് അതിലേക്ക് ആ ടിക് മാർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഡണ്ണ് കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ആവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അടുത്തായിട്ട് നമ്മുടെ വീഡിയോ അവിടെ പ്ലേ ആയിട്ട് വരും. അപ്പൊ പുള്ളിയുടെ പ്ലേലിസ്റ്റ് ആരെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുള്ളിയുടെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ചാനലാണെങ്കിൽ പോലും ഇത് നല്ല വീഡിയോ ആണെന്നുള്ള ഒരു ധാരണയിൽ അവർ കാണാനും ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട് നമ്മുടെ നല്ല കണ്ടൻസ് ആണെങ്കിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് വന്ന് നോക്കുകയും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വ്യൂ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ പ്ലേലിസ്റ്റ് ട്രിക്ക് നിങ്ങൾക്ക് ഒരുവിധം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് ഒളന്നുകൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കൂടാതെ വീഡിയോക്ക് ലൈക്ക് നൽകുകയും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് ഇതുപോലൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ജോൺ ബാസ്റ്റിൻ.